ആയുർവേദം ചരകമാണ് നമ്മൾ തുടരുന്നത് ചരകം ചികിത്സാശാസ്ത്രമാണ് ധന്വന്തരീയന്മാർ ശസ്ത്രക്രിയ വിഭാഗത്തിൽ നിഷ്ണാതരാണ് ഇവിടെ തന്ത്രയുക്തിയോട് ബന്ധപ്പെട്ട് ചില സൂചനകളാണ് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ദൃഷ്ടാന്തങ്ങളിൽ ദഗ്ധവിദ് ഗ്രാമ്യ അനൂബോധക എന്നൊക്കെ നാം കണ്ടു തന്ത്രയുക്തി വിചാരത്തോടുകൂടി എന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്രത്തിൻ്റെ ഭാഷയ്ക്ക് അതീതങ്ങളായ രഹസ്യങ്ങളോടുകൂടി തലമുറകൾക്ക് പ്രയോജനപ്പെടുമാർ അത്യന്തം രഹസ്യമായി സൂക്ഷിക്കുന്ന ഭാവങ്ങളോടുകൂടി പറയുവാനുള്ള ദീക്ഷ തന്ത്രയുക്തിയോടുകൂടി അതിൻ്റെ വിചാരത്തോടു കൂടി ദീക്ഷാപൂർവം വേണം പ്രാചീന ആചാര്യന്മാരുടെ ജ്ഞാനസരണിയിലേക്ക് പ്രവേശിക്കും അതുപോലെ ദീർഘം ജീവിതത്തെ ആഗ്രഹിക്കുന്നവനായിട്ട് ഭരദ്വാജൻ ഭരദ്വാജൻ എന്നത് ഗോത്രനാമമാണ് ഉഗ്രതവൻ എന്ന വിശേഷണം കൊണ്ട് മനുഷ്യനായിരുന്നിട്ടും ഭരദ്വാജൻ ഇന്ദ്രസന്നിധിയിലെത്തുന്നതിന് കഴിവ് നേടി എന്ന് കാണിക്കുവാനാണ് ഒപ്പം വിദ്യ തപസ്സിൻ്റെ ഫലമാണ് തപസ്സര്യേണ അങ്ങനെയൊക്കെയാണ് അറിവ് നേടുന്നത് കാരണം കോശങ്ങളെല്ലാം പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ താളം തെറ്റിക്കുന്നത് കാമമാണ് സമ്യക്കായി സമദൃഷ്ടിയായി സമദർശിയായി നിലകൊള്ളണമെങ്കിൽ സംഘാതം എന്ന് അറിയപ്പെടുന്ന ഈ ശരീരത്തിലെ കോശങ്ങൾ ബഹിർമുഖങ്ങളായിത്തീർന്ന് അവയിലേക്ക് വിചാരങ്ങളും വികാരങ്ങളും ആഹാരങ്ങളും കടന്നു ചെന്ന് അതിൻ്റെ സൂക്ഷ്മാംശമെല്ലാം പജിച്ച് രൂപാന്തരപ്പെട്ടു വരുമ്പോൾ ആ ബഹിർമുഖതയിലൂന്നി സത്യസാക്ഷാത്കാരത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കൊണ്ടുപോകും ഏതൊന്നിൻ്റെയും ആപേക്ഷികവും കേവലവുമായ സത്യം തിരിച്ചറിയുമ്പോൾ ആപേക്ഷികമായ സത്യത്തിലേക്ക് സ്വന്തം വാസനകൾ കടന്ന് ചെന്ന് സത്യത്തെ സ്വന്തം വാസനയ്ക്ക് അനുസരിച്ച് ബോധ്യപ്പെടുത്തുമ്പോൾ അങ്ങനൊരു ജീവിതം കൊണ്ട് അങ്ങനെയുള്ളൊരു വിഷഗ്വരനോ അങ്ങനെയുള്ള ഒരു വ്യക്തിയോ ഏത് തൊഴിൽ ചെയ്യുമ്പോഴും അന്യനൊരുത്തൻ്റെ ഉള്ളിൽ വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാൻ കഴിയാത്തവനായിത്തീരുകയും അവനെക്കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതെ വരികയും ചെയ്യും അറിവിൻ്റെ ലോകങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് സമഗ്രമായ അറിവിൻ്റെ പദ്ധതി ലഭിക്കുന്നതിന് തപസ്സാണ് വഴി തപസ്സുകൊണ്ട് ഇന്ദ്രലോകങ്ങളിലെത്തിയിട്ട് മനുഷ്യന് അഗമ്യമായ ഒരു ലോകത്തിലെത്തി ആ ലോകത്തിൽ നിന്ന് അറിവ് നേടിയിട്ട് എന്നർത്ഥം തപസ്സിൻ്റെ ശക്തി എത്രത്തോളം അന്ന് അളക്കാൻ കഴിയില്ല അമ്മാതിരി ഒരു ശക്തിയാണ് അഗസ്ത്യന് കടൽ മുഴുവൻ കുടിച്ചു പറ്റിക്കുന്നതിന് കഴിവുണ്ടാക്കിയത് ഭരദ്വാജന് അമ്മാതിരി ശക്തി തപസ്സുകൊണ്ടുണ്ടായാൽ അദ്ദേഹത്തിന് സ്വാഭാവികമായും ആയുർവേദ ശാസ്ത്രം അറിയുവാൻ കഴിയുമായിരുന്നില്ലേ എന്നൊരു ചോദ്യവുമുണ്ട് ഇതും ശരിയല്ല തപശക്തി ചില പ്രത്യേക വിഷയങ്ങളിൽ മാത്രം പരിമിതപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളും നേടുന്നതിന് അത് യോഗ്യമല്ല അമ്മാതിരി ശക്തി തന്നെ കർമ്മം കൊണ്ടു മാത്രമാണ് കൈവരിക്കുന്നത് അതുകൊണ്ട് ആയുർവേദം നേരത്തെ അറിഞ്ഞിട്ടുള്ള പാരമ്പര്യ സംവിത്തായ ഒരാചാര്യനെ സമീപിക്കാതെ അദ്ദേഹത്തിൽ നിന്ന് ദീക്ഷിതനാവാതെ മനസ്സിലാക്കാനാവില്ല അതുകൊണ്ട് തപസ്സു മാത്രം മതിയാവില്ല ഗുരുമുഖത്തു നിന്ന് പഠിച്ചാൽ മാത്രമേ ആയുർവേദം ഫലപ്രദമാവുകയുള്ളൂ അതുകൊണ്ട് ഭരദ്വാജൻ ഇന്ദ്രനെ സമീപിച്ചു എന്തുകൊണ്ട് ഭരദ്വാജൻ ഇന്ദ്രനെ സമീപിച്ചു എന്ന പ്രശ്നം വീണ്ടും വരുന്നു എന്തുകൊണ്ട് ബ്രഹ്മാവിനെ സമീപിച്ചില്ല ബ്രഹ്മാവാണല്ലോ ആയുർവേദത്തിൻ്റെയും ആദിഗുരു അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കാതെ ആ തലമുറയിലെ പിന്നീട് വന്ന ഇന്ദ്രനിൽ നിന്ന് എന്തുകൊണ്ട് പഠിക്കാൻ ഒരുങ്ങി ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് തേനൊഴിച്ചു വയ്ക്കുമ്പോൾ അതിൻ്റെ അളവ് പോലെ ഒരു ഗുരുവിൽ നിന്നും ശിഷ്യനിലേക്ക് എന്നിങ്ങനെ അറിവ് കൈമാറുമ്പോൾ അതിൻ്റെ അളവ് കുറയുകയില്ലേ അതിലെ ആഴമുള്ള പല അറിവും അത് ഗ്രഹിക്കുന്ന ശിഷ്യൻ്റെ കഴിവു കുറവ് കൊണ്ട് ചോർന്നു പോവുകയും ചെയ്യില്ലേ എന്നിട്ടും ബ്രഹ്മാവിനെ സമീപിക്കാതെ ഭരദ്വാജൻ എന്തുകൊണ്ട് ഇന്ദ്രനെ സമീപിച്ചു അവസാനത്തെ പാദത്തിൽ അതിൻ്റെ ഉത്തരം നൽകുന്നു ബ്രഹ്മാവ് മുതലായവരെ അപേക്ഷിച്ച് ഇന്ദ്രൻ്റെ കാലം പരിമിതമാണ് അകാലത്ത് മരണം വരുന്നതിൽ ഭയഭീതരായവരെ സംബന്ധിച്ചിടത്തോളം പരിമിതമായ അമൃതത്വമുള്ള ഇന്ദ്രൻ ശരണ്യനാണ് അതുകൊണ്ടാണ് ശരണ്യം അമരേശ്വ അമരേശ്വരം അമരന്മാർക്ക് പതിയായിരിക്കുന്ന ഇന്ദ്രനെ സമീപിച്ചു അമരേശ്വരൻ ദേവന്മാരുടെ രാജാവ് എന്ന പ്രയോഗവും അർത്ഥപൂർണമാണ് തൻ്റെ പ്രജകളെ ഇന്ദ്രിയങ്ങൾക്ക് മുഴുവൻ രാജാവായ ദേവേന്ദ്രൻ ഇതന്ത്രോ നാമ ഇന്ദ്ര ഇതന്ത്രമായിട്ടുള്ളത് മനസ്സ് തപസ് തൻ്റെ അന്തർഗത മനസ്സിലേക്കാണെന്നും പറയാം ചക്രവാണി പറഞ്ഞിട്ടില്ലെങ്കിലും ഇതന്ത്രമായ ഇന്ദ്രസ്വരൂപമായ ബഹുശ്രുതനായ തൻ്റെ മനസ്സിലേക്ക് ബാഹ്യലോകത്തേക്ക് പോകുന്ന തൻ്റെ വൃത്തികളെ മുഴുവൻ സമീകരിച്ച് അന്തർമുഖനായിത്തീർന്ന ഭരദ്വാജൻ അറിവിൻ്റെ പാരമ്പര്യം ബ്രഹ്മാവിൽ തുടങ്ങി തൻ്റെ മനസ്സിൻ്റെ അന്തർഗതങ്ങളിൽ വരെ പരമ്പരയ കിടക്കുന്നതിനെ കേവലവും നിർമ്മലവുമായി കാണുവാൻ പര്യാപ്തമാകുന്ന തപസ്സുകൊണ്ട് അങ്കിതനായി കൃത്യമായി കണ്ടു എന്ന് തന്നെ പറയാം അവിടെ ദേവരാജൻ എന്ന പ്രയോഗവും അർത്ഥപൂർണമാണ് തൻ്റെ പ്രജകളെ സംരക്ഷിക്കുന്നതിൽ സമർത്ഥനാണീന്ദ്രൻ എന്ന് കാണിക്കുന്നു സംരക്ഷിക്കുന്നതും ഭയമകറ്റുന്നതും അറിവുകൊണ്ടാണ് ഒരാളൊരു ഭിഷ്വരന്റെ അടുക്കലേക്ക് യാത്ര ചെയ്യുവാൻ പോകുന്നു എന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ രോഗത്തിൻ്റെ നല്ലൊരു പങ്ക് കുറയും പക്ഷേ ആ താൻ ചെല്ലാൻ പോകുന്ന ഭിഷദ്വരനും അവൻ്റെ പാരമ്പര്യവും അവൻ്റെ സമ്പ്രദായവും അവൻ്റെ ശാസ്ത്രവും എനിക്ക് തണലേകുമെന്നും എന്നെ സംരക്ഷിക്കുമെന്നും ഉള്ളൊരു ബോധം അവൻ്റെ മസ്തിഷ്കത്തിലൂടെ ഒരു മിന്നായം പോലെ കടന്നു പോകുമ്പോൾ അവൻ്റെ സെൻസോറിയത്തിലും ന്യൂറോണിയത്തിലും മോട്ടോറിയത്തിലും ഒരു സാന്ത്വനം വരികയും പെട്ടെന്ന് രോഗം പകുതി കുറയുകയും ചെയ്യും പഴയ കാലങ്ങളിൽ വീട്ടിലുള്ള രോഗിയായ കുഞ്ഞിനോടും മറ്റും വൈകുന്നേരം ആവട്ടെ നീ ഒന്ന് സമാധാനമായിരിക്കുക നമുക്ക് വൈദ്യനെ കാണാൻ പോകാം എന്ന് പറയുമ്പോൾ വൈകുന്നേരം വരെ സമാധാനമായ കോശം ചിലപ്പോൾ രോഗത്തെ തന്നെ പൂർണ്ണമായി കളഞ്ഞു വരും കളഞ്ഞുകൊണ്ടുവരും വൈകുന്നേരമാവുമ്പോഴേക്ക് ആ രോഗി ചിലപ്പോൾ പറയും ഇനി കാണണ്ട രോഗം മാറി വൈദ്യനെ കണ്ടില്ല വൈദ്യൻ ആരാണെന്ന് അറിഞ്ഞില്ല പ്രായം ചെന്ന തൻ്റെ അച്ഛനോ അമ്മയോ വൈദ്യൻ്റെ വിശേഷങ്ങളെ പറഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം കാണാമെന്ന് പറഞ്ഞ വാക്കിലടങ്ങിയിരിക്കുന്ന തൻ്റെ സംരക്ഷണത്തിൻ്റെ ചുമതല അദ്ദേഹം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒന്നും ഇനി സംഭവിക്കില്ല എന്ന മനഃശാന്തി പ്രവഹിച്ചതേയുള്ളൂ രോഗം പോയി എന്നൊരു ഇത് വൈദ്യശാസ്ത്രത്തിൻ്റെ തത്വചിന്ത അറിഞ്ഞാലേ മനസ്സിലാവുള്ളൂ വൈദ്യശാസ്ത്ര ഇതിഹാസം അറിഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഇതൊക്കെ പൊട്ടക്കഥകളും കള്ളക്കഥകളും ഇന്ദ്രനും ചന്ദ്രനും ഒക്കെ പഠിക്കുന്ന ആധുനിക സർവകലാശാല വിദ്യാഭ്യാസത്തിന് ഇതന്യമായിരിക്കുകയും തന്ത്രയുക്തയുടെ രഹസ്യങ്ങൾ ശ്രദ്ധാപൂർവം ഗുരുമുഖത്ത് നിന്ന് പഠിച്ച് ഗുരുപാദോപസംഗ്രഹം ചെയ്ത് വീണ്ടും വിധം മനസ്സിലാക്കി രക്ഷിക്കുവാനുള്ള ഹസ്തങ്ങളാണ് തൻ്റെതെന്നറിഞ്ഞ് ഭുജം രക്ഷിക്കുവാനുള്ളതാണ് വിൽക്കാനുള്ളതല്ല ഭുജരക്ഷണേ ക്ഷാത്രകർമ്മമാണ് രക്ഷയുടെ കർമ്മമെന്നും ഇന്ദ്രൻ ക്ഷത്രിയ സമൂഹത്തിൻ്റെ രാജാവാണെന്നും ശാസ്ത്രകർമ്മത്തിൻ്റെ രജസ്സും ബ്രാഹ്മണ്യത്തിൻ്റെ സത്വവും ഒരേപോലെ മുഖ്യമായിരിക്കുന്ന തലത്തിലാണ് ഈ പ്രവർത്തനമെന്നും ഒക്കെ മനസ്സിലാക്കുമ്പോഴാണ് ആ രക്ഷയുടെ തലമറിയുന്നത് അതുകൊണ്ട് സംരക്ഷിക്കുക ഭയമകറ്റുക അഭയം രക്ഷയ്ക്ക് വരവും അഭയവുമാണ് വഴി അഭയവരങ്ങളാകുന്ന മുദ്രകളോടുകൂടിയിരിക്കുന്ന രക്ഷിക്കുമെന്നും നിൻ്റെ ഭയത്തെയെല്ലാം ഭയമാണ് ദുഃഖത്തിൻ്റെ കാരണം ദുഃഖമാണ് സഞ്ചാലനം ഞാനെന്നും എൻ്റേതെന്നുമുള്ള രണ്ട് ഭാവങ്ങൾ രൂപാന്തരപ്പെടുമ്പോൾ ഭയം സ്വാഭാവികമാണ് ഭയത്തിൽ നിന്ന് ദുഃഖമുളവായി കഴിഞ്ഞാൽ വ്യഥ സഞ്ചാലനമാണ് സഞ്ചാലനം വിചാലനമാണ് വിശാലം വിചാലനം സ്വരൂപാവസാധനമാണ് രോഗങ്ങളിലേക്കുള്ള യാത്രയെ അതിൽ നിന്ന് നിന്നെ അഭയത്തിലേക്ക് നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്നൊരു പ്രതിജ്ഞ ചിന്തനീയമാണ് ഇന്ദ്രൻ അതിൻ്റെ ദേവതയാണ് അറിവ് കൊണ്ട് മാത്രമാണ് അഭയവും രക്ഷയും ചെയ്യാൻ കഴിയുന്നത് അതുകൊണ്ട് അറിവ് തരുന്നതിനുള്ള കഴിവ് രാജാവിനുണ്ട് അതാണ് സുരേന്ദ്രൻ്റെ മെച്ചവും ദീർഘം എന്ന പദം ആയുസ്സിനെ സംബന്ധിച്ചുള്ളതാണ് ആയത് കൃത്യമായ ഒരു ആയുഷ്കാലത്തെ ആഗ്രഹിക്കുന്നു ൈർഘ്യം പറഞ്ഞ് നിർവചിക്കുന്നില്ല യുഗാനുരൂപം ഇത് കലികാലമാണ് കലിയുഗമാണ് കലിയുഗ ആസ്പദമായി അതിനെ ശതായു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി കണക്കാക്കാം സൂത്രം ആറ് ഇരുപത്തിയൊമ്പതിൽ കലികാലാസ്പദമായി ആയുർദൈർഘ്യം ദൈർഘ്യം ശതവർഷമാണെന്ന് ഗ്രന്ഥകർത്താവ് തന്നെ പിന്നീട് പറയും യുഗാസ്പദമായി ആയുർദൈർഘ്യം കുറഞ്ഞു കാണുന്നുണ്ട് യുഗങ്ങൾ സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്നിവയാണ് നാല് യുഗങ്ങളാണ് അദ്ദേഹം പറയും പോലെ ശതവർഷം പൂർത്തിയാക്കുമ്പോൾ ക്രമജീവിതത്തിൽ ഒരു വർഷം വചായുസ് കുറയും ഓരോ ശതവർഷവും കഴിയുമ്പോൾ ചരിത്രത്തിൽ ഓരോ നൂറ്റാണ്ടും കഴിയുമ്പോൾ പ്രകൃതിയ ദ്രവ്യത്തിന് പോകുന്ന കാലം അതിന്മേൽ ആക്രമിക്കുന്ന പരിണാമം കൊണ്ട് തന്നെ സ്വഭാവേന ആയുർദൈർഘ്യം കുറയും അങ്ങനെ മാനവ പ്രവർത്തനങ്ങൾ കൊണ്ട് ആയുർദൈർഘ്യം കൂടി കാലങ്ങളിലൂടെ എന്നൊക്കെ പ്രഖ്യാപിച്ചാൽ പോരാ അത് വസ്തുനിഷ്ഠമായി അന്വേഷിച്ചു നോക്കേണ്ടതാണ് അപ്പോൾ ആയുസ്സിനെ കണക്കാക്കുന്നത് ഈ തരത്തിലാണ് അപ്പോൾ ശതവർഷം പൂർത്തിയാക്കുമ്പോൾ ക്രമജീവിതത്തിൽ നിന്നു കുറയുമെന്ന് ചരകം വിമാനസ്ഥാനം മൂന്നായിരുപത്തിയാറിൽ പറയുന്നുമുണ്ട് കാലപ്രവാഹത്തിൽ വരുന്ന കുറവിനെ കൂടി പരിഗണിച്ചും പരിഹരിക്കാനുള്ളത് അന്വേഷിച്ചു അതുകൊണ്ടാണ് ആയുർവേദം ആയുസ്സിൻ്റെ ശാസ്ത്രമാണ് രോഗത്തിൻ്റെയല്ല രോഗങ്ങൾ വരുന്നവന് രോഗത്തിനുള്ള മരുന്ന് കൊടുക്കുകയോ രോഗം മാറുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈദ്യശാസ്ത്രം ആയുസിനോട് ബന്ധപ്പെട്ടതല്ല രോഗം കൊണ്ട് മരിച്ചു പോകുന്നവനെ മാത്രം രക്ഷിച്ചെടുത്തു എന്നുള്ളത് കൊണ്ട് മരണമകന്നു എന്ന് ആകുന്നില്ല മരണത്തിന് രോഗം മാത്രമല്ലല്ലോ കാരണവും മരണത്തിന് അനേക വഴികൾ തുറന്നിട്ടിരിക്കുന്നു അപ്പോൾ ആയുസ്സിനെ സംബന്ധിക്കുന്ന ഒരു ശാസ്ത്രം അപ്പോൾ അതിൽ കാലപ്രവാഹത്തിലുള്ള ആയുസ്സിൻ്റെ കുറവിനെ കൂടി പരിഗണിച്ച് കലിയുഗത്തിൻ്റെ ആദിയിൽ നൂറ് വർഷമാണ് ആയുസ്സെങ്കിൽ കലിയുഗത്തിൻ്റെ നൂറ് സംവത്സരം കഴിയുമ്പോൾ ആയുസ്സിൽ നിന്ന് ഒരു വയസ്സ് കുറയും അതായത് ആയുർദൈർഘ്യം തൊണ്ണൂറ്റിയൊൻപത് വയസ്സായി മാറും അതുകൊണ്ടാണ് ആയുർദൈർഘ്യം മുൻകാലങ്ങളിൽ കൂടുതലുണ്ടായിരുന്നത് വ്യാസനും അങ്ങനെ പറയുന്നു ചിട്ടയായ ജീവിതം നയിക്കുന്ന സത്യയുഗത്തിലെ മനുഷ്യൻ്റെ ആയുസ് ആയുർ ദൈർഘ്യം നാനൂറ് സംവത്സരങ്ങളായിരുന്നു തുടർന്നുള്ള യുഗങ്ങളിൽ ആയൊരു ദൈർഘ്യം കുറഞ്ഞു കൊണ്ടേയിരിക്കുന്നു ത്രേതായുഗത്തിൽ മുന്നൂറ് ദ്വാപരത്തിൽ ഇരുന്നൂറ് കലിയിൽ നൂറ് കർമാനുരൂപം ആണ് നിയതമായോ അനിയതമായോ ആയുസ് സംഭവിക്കുന്നത് നിയതമായി കർമാരബ്ധം ബലവത്താകുമ്പോൾ ആയുസ് ദീർഘിക്കും അനിയതമായി കർമാരബ്ധം ബലഹീനമാകുമ്പോൾ ആയുസ് കുറയും കലിയുഗത്തിൻ്റെ ആരംഭത്തിൽ സാമാന്യമായ ദൈർഘ്യം നൂറു വയസ്സാണ് നല്ല ആരോഗ്യമുള്ള ശരീരത്തോടു കൂടിയവനായാൽ പോലും വിഷം മുതലായവ ഏറ്റാൽ ഈ ദൈർഘ്യം നേടാതെ മരിക്കും നേരത്തെ പോകും വിഷമൊന്നും ഏറ്റില്ലെങ്കിലും വാർദ്ധക്യത്തിൻ്റെ പ്രചോദനം കൊണ്ട് ശരീരം ക്ഷയിച്ച് സാമാന്യ ആയുർദൈർഘ്യത്തിനുള്ളിൽ ഏവരും മരിക്കും സാമാന്യ ഗുണങ്ങളും വാഹകശക്തിയുമുള്ള ഒരു ര രഥം നല്ല വാഹകശക്തിയുള്ള ഇത്ര വെയിറ്റ് കയറ്റാമെന്ന് വാഹക ശക്തി വ്യക്തമായിട്ടുള്ള ഒരു രഥം സാമാന്യ എല്ലാ ഗുണങ്ങളും തകഞ്ഞത് ഒരു നിശ്ചിത കാലത്തിനുള്ളിൽ സ്വാഭാവികമായി തന്നെ നശിക്കും അതേ രഥത്തിൽ കയറ്റാവുന്നതിൽ കൂടുതൽ ഭാരം കയറ്റിയാൽ അതിൻ്റെ കാലപരിധി വരെ അത് നിലനിൽക്കാതെ നേരത്തെ നശിക്കും ആ കാലം വരെ അത് എത്തുകയില്ല അപ്പോൾ ഒരു വണ്ടിയേൽ കയറ്റാവുന്ന ഭാരത്തിന് അതായത് കർമ്മത്തിന് അതിനെ കൊണ്ട് വലിപ്പിക്കാവുന്ന കർമ്മത്തിന് നിയതമായ ഒരു സ്വരൂപമുണ്ട് ഒന്നിൻ്റെ ഉൽപ്പാദന പ്രക്രിയയിൽ അതിലെ വസ്തുവിൻ്റെ വാർദ്ധക്യം കണക്കുകൂട്ടുന്ന ചില ഏടുകളുണ്ട് ആ ദ്രവ്യത്തിൻ്റെ ഗുണങ്ങൾ അതിൽ കാലമേൽപ്പിക്കുന്ന ആഘാതങ്ങൾ സ്വഭാവേന തന്നെ അത് നശിക്കുന്നത് എത്ര പുത്തൻ ആധുനിക ഉപകരണങ്ങളായിരുന്നാലും അതിനൊരു കാലമുണ്ട് വണ്ടി വാങ്ങിച്ചാൽ ക്യാമറ വാങ്ങിച്ചാൽ എല്ലാത്തിനും ഒരു കാലമുണ്ട് അതുകൊണ്ട് ചെയ്യാവുന്നതല്ലാത്ത ചിലത് ചെയ്യുക മിഥ്യാരൂപമായത് അതിനെക്കൊണ്ട് എടുപ്പിക്കാവുന്നതിൽ കൂടുതൽ എടുപ്പിക്കുക ഇതെല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെ കാലാവധി വരെ നിലനിൽക്കാതെ നേരത്തെ നശിക്കും അനിയതമായ ജീവിതരീതിയോടുകൂടിയ ഒരുവൻ്റെ ആയുസ് അവൻ്റെ തന്നെ തെറ്റുകൾ കൊണ്ട് നേരത്തെ തീരുന്നു എന്നു പറഞ്ഞാൽ തൻ്റെ പൂർവകർമ്മങ്ങളും വർത്തമാന കർമ്മങ്ങളും തമ്മിൽ ശരിയായ ബന്ധമില്ലെങ്കിൽ അത് അനിയതമായ ജീവിതമാണ് വിമാനസ്ഥാനം മൂന്ന് മുപ്പത്തിയെട്ട് ശ്രദ്ധേയമായ ആയുർവേദ ദർശനത്തെ ലോകാനുഗ്രഹാർത്ഥം നമുക്ക് കൈമാറത്തുന്ന ചരകമഹാപ്രഭുവിൻ്റെ പാദാന്തികത്തിൽ ഭക്തിയോടുകൂടി നമുക്ക് നമുക്ക് നമിക്കാം